വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാഡറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു സീരീസ് ആണ് അടുത്ത കാഡറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നമുക്ക് രണ്ട് തരത്തിലുള്ള ഫീസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ക്രാഷ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. അതുപോലെ തന്നെ മെയിൻ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് നോക്കി ചൂസ് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. സോ ഇനി ഈ ഒരു വീഡിയോ തൊട്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ട്രിഗണോമെട്രിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി മുതൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കാം, അതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ നോക്കുക, ടാൻ തീറ്റ പ്ലസ് കോസ് സോറി കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 2/1 എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ എന്താ പറയുന്നത്, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 2/1 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് ഇതാണ്, ബൈ കോമ്പോണന്റോ ആൻഡ് ഡിവിഡൻഡോ മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ് വരിക, 2 tan theta divided by 2 cot theta ഈസ് ഈക്വൽ ടു 3/1 എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇവിടെ രണ്ടുണ്ട്, ഈ രണ്ടുണ്ട്, ഈ രണ്ടും കൂടി എന്ത് വെട്ടിപ്പോ, ടാൻ തീറ്റേനെ സൈൻ ബൈ കോസിലേക്ക് മാറ്റാം, കോട്ട് തീറ്റേനും സൈൻ ബൈ കോസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ഇവിടെ വരുന്നത് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു എന്തുവരും, കോട്ട് തീറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ റീ അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ എന്തുവരും, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയാണ്, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. ഈ കോസ് സ്ക്വയർ തീറ്റേനെ ഇപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് വരിക, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3 cos² തീറ്റ എന്ന് പറയുന്ന പേരിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. ഇനി നമുക്കറിയാം ഇവിടെ സൈൻ തീറ്റയാണ്, ഇത് കോസ് തീറ്റയാണ്. അപ്പൊ ഈ കോസ് തീറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ കണ്ടീഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3 × 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന പേരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺവേർട്ട് ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 3 × 3 = 3 × സൈൻ സ്ക്വയർ തീറ്റ 3 sin² തീറ്റ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആയിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3 - 3 sin² തീറ്റ എന്ന കണ്ടീഷനിലേക്ക് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. ഈ മൈനസ് സൈൻ സ്ക്വയർ തീറ്റനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ +sin² തീറ്റ + sin² തീറ്റ (4 sin² തീറ്റ) ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ 4 × sin² തീറ്റ ഈക്വൽ ടു 3 ആയിട്ട് മാറി. ഈ 4നെ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോ നമുക്കിവിടെ വരുന്നത് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3/4 എന്ന് പറയുന്ന കണ്ടീഷനാണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു, റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ആയിട്ട് മാറും. ഇത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വരും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അവിടെ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 3/4. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 3/2. നമ്മുടെ കണ്ടീഷൻ കിട്ടി, സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിട്ട് മാറി, റൂട്ട് 3/2 എന്ന് പറയുന്ന എക്സ്പ്രഷനായിട്ട് നമുക്കിതിനെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും ഫുൾ സ്റ്റെപ്പായിട്ട് ചെയ്തു. നമുക്കത് പ്രോബ്ലം ചെയ്ത എക്സ്പീരിയൻസ് വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റെപ്പുകൾ കട്ട് ചെയ്തിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ അത് പ്രാക്ടീസ് വേണം. ഇനി നമുക്ക് ഇത് രണ്ടാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കും നമുക്കിവിടെ പോവാം. സോ രണ്ടാമത്തെ ചോദ്യം അനുസരിച്ചിട്ട് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പ്രകാരവും എഴുതുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു 1 എന്നും പറയാം. അതുപോലെ തന്നെ കോസ് വൈ ഈക്വൽ ടു 1, കാരണം ഇത് 1 ഇത് 1 ആണെങ്കിൽ 1+1 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, 2 എന്ന് പറയാൻ പറ്റും. അപ്പൊ കോസ് എക്സ് ഈക്വൽ ടു 1 വരണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആകണം, കാരണം കോസ് 0 ആണ് 1 ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന വാല്യൂ 0 ഡിഗ്രി വരണം, എന്നാലാണ് കോസ് 0 എന്ന് പറഞ്ഞ എന്തായിട്ട് മാറുള്ളൂ, 1 ആയിട്ട് മാറുള്ളൂ. സോ എക്സ് എന്ന് പറയണതും വൈ എന്ന് പറയണതും 0 ഡിഗ്രി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക, ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ കോസ് 0 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. സോ 1+1 ഈക്വൽ ടു 2 എന്ന് പറയാനായിട്ട് പറ്റും. ശരിയായല്ലോ. അപ്പൊ നമുക്ക് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്ത് പറയും, സൈന് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 0 കൊടുക്കുകയാണ്, പ്ലസ് സൈൻ വൈയുടെ സ്ഥാനത്തും 0 കൊടുക്കുകയാണ്. അപ്പൊ സൈൻ 0 0, സൈൻ 0 0. അപ്പൊ 0+0 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയണതും വൈന്റെ വാല്യൂ എന്ന് പറയണതും എത്രയായിരിക്കണം, 0 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് മാറുക എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഒരു അസംഷൻ പറയാണ്, തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. തീറ്റ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 1+1 ഈക്വൽ ടു എന്തായിട്ട് മാറും, 2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 1+1 ഈക്വൽ ടു 2 ആയിട്ട് മാറും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടാൻ എൻ റേസ് ടു എൻ തീറ്റ പ്ലസ് കോട്ട് എൻ റേസ് ടു തീറ്റ എന്ന് പറയുമ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, 2 എന്ന് പറയുന്ന ഉത്തരം തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. ഇനിയിടത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, a+b ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. a+b ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ബി എന്ന് പറയുമ്പോൾ 90 - a എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ sec² a + sec² b - sec² a sec² b എന്ന് നമുക്ക് കണ്ടീഷൻ പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇക്വേഷനെ ഒന്നും കൂടിയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ എന്താണ് വരിക, sec² a + cosec² a - sec² a cosec² a എന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ 1/cos² a + 1/sin² a - 1/sin² a cos² a എന്ന് നമുക്ക് പറയാം. വീണ്ടും ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ sin² a + cos² a - 1/sin² a cos² a എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 - 1
divided by sin square a cos square a. 1 minus 1 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ മൊത്തം റിസൾട്ട് എന്ന് പറയുന്നതും എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? 0 ആയിട്ട് മാറാണ് ചെയ്യുന്നത്. അടിപൊളി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഇതുപോലത്തെ ഉള്ള ടൈറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ വരുന്ന ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.